നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അമിതവണ്ണമുള്ളവർക്ക് വന്ധ്യതയുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് തേവര സെൻറ്റർ ഫോർ റീപ്രൊഡക്റ്റീവ് കെയറിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോളി തോംസണാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, വന്ധ്യതയ്ക്ക് പല കാരണങ്ങൾ ഉള്ളതായി കേട്ടിട്ടുണ്ട്, എന്നാൽ വന്ധ്യതയും അമിതവണ്ണവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളുടെ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് നമ്മളൊരു കാറ്റഗറി ഓഫ് ഡിസീസാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും, അതായത് ഒരു പരിധി വരെ ഇത് വെസ്റ്റേൺ വേൾഡിൻ്റെ ഒരു ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അസുഖമാണെങ്കിലും നമുക്കിപ്പോൾ അത് ഡെവലപ്പിംഗ് കൺട്രിയിലും കൂടെ വരുന്ന ഒരു സ്റ്റേജാണ്. അതെല്ലാം ഡയറ്റ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ അമിതവണ്ണം, അതുപോലെ ഇൻഫെർട്ടിലിറ്റി, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, അങ്ങനെ ഒരു സ്ട്രെച്ച് ഓഫ് ഡിസീസ്, ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു അസുഖമായിട്ട് പറയാം. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയിൽ എന്ത്, അമിതവണ്ണം വരുമ്പം എങ്ങനെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ശരിക്കും ആണുങ്ങളെയും പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ ബാധിക്കാം. ബേസിക്കലി ഈ ഇൻഫെർട്ടിൽ അമിതവണ്ണം വരുമ്പം നമ്മളുടെ ബോഡിയിലെ ടോക്സിൻസ്, അതായത് കുറച്ച് ഓക്സിഡേറ്റീവ് റാഡിക്കൽസ് എന്ന് പറയും, പലതരത്തിലുള്ള ടോക്സിൻസ്, അത് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് വരുവാണ്. അപ്പം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, ഈവൻ സ്പേംസിൻ്റെ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും, അതായത് അതിലെ ജനറ്റിക് മെറ്റീരിയലിന് ഡാമേജ് വരുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വെറുതെ കൗണ്ട് നോക്കുമ്പം കൗണ്ടുണ്ടാവും, അതുപോലെ ചലനശേഷി ചിലപ്പോൾ കുറയാം, പക്ഷേ ചലനശേഷിയും ചിലപ്പം നോർമലായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും, പക്ഷേ വൺസ് ഇതൊക്കെ ആണെങ്കിലും പ്രഗ്നൻസി കിട്ടുന്നില്ല. അപ്പോൾ അത് അൺഎക്സ്പ്ലെയിൻഡ് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വയ്ക്കുന്നത്. പക്ഷേ അൺഎക്സ്പ്ലെയിൻഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഈവൻ ഐ വി എഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അങ്ങനെ വരുമ്പോൾ റിസൾട്ട് കിട്ടാതെ വരും. ലേഡീസിനെ വരുമ്പം അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരും. അവിടെയും ലേഡീസിൻ്റെ കൗണ്ട് കൂടുന്നതനുസരിച്ച്, ഈ വെയിറ്റ് കൂടുമ്പം നമ്മളുടെ ടോക്സിൻസ് ലെവൽ കൂടുന്നുണ്ട്. അപ്പം അതുപോലെ, അപ്പോൾ അതിൻ്റെ ആ എഗ്ഗിൻ്റെ ക്വാളിറ്റി അത് ബാധിക്കും. എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നത് കൊണ്ട് ഒരു ഒരു രീതിയിൽ വരും. പിന്നെ അതുകൂടാതെ നമ്മളുടെ ബേബി അവിടെയാണല്ലോ ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം യൂട്രസിനെ ബാധിക്കാം, നമ്മളുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ വരും വ്യത്യാസങ്ങൾ വരുത്തും. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് ഇതിൽ വരുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലാണ് തൈറോയ്ഡ് ഡിസോർഡേഴ്സ്. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതും ഒരു ഇമ്മ്യൂണോളജിക്കൽ കോസ് കൊണ്ടാണ്, അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് തന്നെ എഗൻസ്റ്റായിട്ട് ആൻറ്റിബോഡീസ് വരികയാണ്. അപ്പോൾ അതാണ് ശരിക്കും നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കാണുന്നത്. ചിലപ്പം ഇൻഫെർട്ടിലിറ്റി നമ്മൾ ടെസ്റ്റിൽ വരുമ്പം തൈറോയിഡിൻ്റെ പ്രോബ്ലം മാത്രമായിരിക്കും കാണുന്നത്, പക്ഷേ അത് നമ്മുടെ എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഓവറി ആണെങ്കിലും ടെസ്റ്റിസ് ആണെങ്കിലും അതും എൻഡോക്രൈൻ ഗ്ലാൻസാണ്. അപ്പോൾ അതിനെയും അഫക്റ്റ് ചെയ്യാം. അപ്പം അത് ഒരു മൾട്ടിപ്പിൾ വേയിലായിട്ട് ഇത് ഇതെല്ലാം ഫെർട്ടിലിറ്റിയും കൂടെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഓവർ വെയ്റ്റ് വന്നു കഴിയുമ്പം ഷുഗർ, ഡയബറ്റീസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. ആ ഡയബറ്റീസും നമ്മളുടെ ഫെർട്ടിലിറ്റിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പം ഇപ്പോൾ തൈറോയ്ഡ് ഡിസീസ് വരുന്നതിനും കാരണം ചിലപ്പം ഈ ഓവർ വെയ്റ്റ് ആയിരിക്കാം. അങ്ങനെ മെന്നിനാ ആണുങ്ങളിലാണേലും സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും ഒരുപോലെ തന്നെ ഈ ഫെർട്ടിലിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഡോക്ടർ, ഈ പോൾസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നതും ഈ അമിതവണ്ണം ഉള്ളവർക്കല്ലേ കൂടുതലായി കാണുന്നത്? ഇത് കൂടുതലും ഇപ്പോൾ കൗമാരക്കാരിലും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകൾക്കും വളരെയധികമായി ഇപ്പോൾ അടുത്ത കാലത്ത് വളരെയധികമായി കാണാറുണ്ട്. തീർച്ചയായിട്ടും അത് ഈ പോളിസിസ്റ്റിക് ഓവറി വരുന്നതിൻ്റെയും ബേസിക്, നമ്മൾ അമിതവണ്ണത്തോടൊപ്പം തന്നെ ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഡയറ്റിൻ്റെ ന്യൂട്രിഷൻ റിലേറ്റഡ് ഡിസീസാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഗത്തെ ന്യൂട്രിഷൻ ഓവർ ന്യൂട്രിഷൻ ആകുക, അതിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഷുഗറും സ്റ്റാർച്ചും ഓവറാകുക. ഈ കാർബോഹൈഡ്രേറ്റ് തന്നെ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കുറയുന്നു, ഷുഗറും സ്റ്റാർച്ചും കൂടുന്നു, പിന്നെ ഓയിൽ കണ്ടൻറ്റ് നമുക്ക് കൂടുന്നു. അപ്പോൾ ഓയിലാണേലും ബെനിഫിഷ്യലായിട്ടുള്ള ഓയിൽ, ഇപ്പോൾ ഒമേഗ 3 കുറവായിരിക്കും. അപ്പം പക്ഷേ നമ്മളിപ്പോൾ ഈ ഓവറായിട്ട് ഒമേഗ 3-6 വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഓവറായിട്ട് ഒമേഗ 6 വരും, പക്ഷേ ഒമേഗ 3 അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ അവിടുത്തെ ഒരു ഇൻകോമ്പാറ്റബിലിറ്റിയാണ് വരുന്നത്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് പക്ഷേ ഒരു പരിധി വരെ അത്രയും ദോഷം ചെയ്യുകയില്ല. ശരിക്കും നമുക്ക് ഒരു ഐഡിയൽ ഹെൽത്തിന് വേണ്ടത്, ഇപ്പോൾ ഫെർട്ടിലിറ്റിക്ക് ആണെങ്കിലും ഈവൻ ക്യാൻസർ പ്രിവെൻഷനാണെങ്കിലും അലർജി വരാതിരിക്കാനും ഒക്കെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമേഗ 3 6 ഈക്വൽ 1:1 പ്രൊപ്പോർഷനാണ്.
അത് അറ്റ്ലീസ്റ്റ് 1:4 ആയിരിക്കണം എന്നാണ്. പക്ഷേ 1:4 കൂടുതലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ് അസുഖങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ ഡയറ്റിൽ ഇപ്പം നമ്മളുടെ ഇന്ത്യൻ ഡയറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് സ്റ്റഡിയൊന്നുമില്ല. പക്ഷേ അമേരിക്കൻ ഡയറ്റിലൊക്കെ ഇവർ പറയുന്നത് ഒമേഗ 3 ഉം 6 ഉം 1:20 ഒക്കെ ആണെന്നാണ്. അപ്പോൾ ആ ഒരൊറ്റ ഒരു ഫാക്ടർ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഈ അലർജി മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ അസുഖങ്ങളിലേക്കും പോകാം. അതുപോലെ ഇമ്മ്യൂണോളജിക്കൽ കോസ്, ഇതിലെല്ലാം വരുന്നത് ഈ ബേസിക്കലി ഒരു ഇമ്മ്യൂണോളജിയുടെ കോസാണ് ഇൻഫെക്ഷൻ മുതൽ തൈറോയ്ഡ് ഡിസീസോ അല്ലെങ്കിൽ അതുപോലെ എൻഡോക്രൈൻ ഡിസീസും ക്യാൻസറിനും ഒക്കെ ബേസാകുന്നത്. അപ്പം നമ്മളുടെ ആ പ്രതിരോധശേഷിയെ ആ ഇമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കേരളത്തിൽ ഇപ്പം നമ്മളിവിടുത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ ഇന്ത്യ ലോകത്താകമാനം തന്നെ TBയുടെ അളവ് കൂടി വരുമായിട്ടാണ്, TB ഇൻഫെക്ഷൻ കൂടുന്നതായിട്ടാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ. കേരളത്തിലെ സംബന്ധിച്ച് എന്താ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫെർട്ടിലിറ്റി നമ്മൾ വർക്കപ്പ് ചെയ്യുമ്പം ലോ ഗ്രേഡ് ഇൻഫെക്ഷൻ യൂട്രസിൽ കാണുന്നു. അപ്പോൾ അത് തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുകയാണ്. അപ്പം ഹൈ കൂടുതൽ സിവിയർ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ട്യൂബിൽ ഡാമേജ് ഉണ്ടാക്കും, അങ്ങനെ വന്ന് കംപ്ലീറ്റ് ഇതിൽ വരാം. ഇതല്ലാതെ തന്നെ റിപ്പീറ്റ് അബോർഷൻസ്, 2-3 പ്രാവശ്യം അബോർഷൻ ആകുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം വളരെ ലോ ഗ്രേഡ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള TB കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ടെസ്റ്റുകൾ വെച്ച് നമുക്കത് കണ്ടുപിടിക്കാനും പറ്റില്ല. അതിന് PCR ടെസ്റ്റ് എന്നും പറഞ്ഞ് ഒരു വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകൾക്ക് ടെസ്റ്റിന് മാത്രമേ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും പറയും, ഇൻഫെർട്ടിലിറ്റിയിലാണേലും പറയും, ഞങ്ങളെല്ലാം ടെസ്റ്റും ചെയ്തു പക്ഷെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളായിരിക്കും നമുക്ക് ഫെർട്ടിലിറ്റി പ്രോബ്ലം ഉണ്ടാകുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചെന്നൈയിൽ നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. താങ്കളുടെ TVയുടെ ഓളി അല്പം കുറച്ച് വെച്ചോളൂ. എനിക്ക് കുട്ടികളില്ല, പക്ഷെ വയസ്സായി, ഇനി കുട്ടികൾ പിറക്കുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ചെറുപ്പകാലത്ത് സ്പേം കുറവാന്ന് പറഞ്ഞിട്ട് 1-2 ഡോക്ടർ എനിക്ക് ഹാർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തു. അതുകൊണ്ട് എനിക്ക് മെയിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അത് കുറയാൻ വഴിയുണ്ടോ? ഹോർമോൺ ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ, അല്ല കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഹോർമോൺ ഇഞ്ചക്ഷൻ തന്നത്. അപ്പൊ അതിന്റെ പേരിൽ മെയിൽ ബ്രസ്റ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പൊ ഓവർ വെയിറ്റ് ആണോ? വെയിറ്റ് എത്രയുണ്ട്? ഞാൻ 78. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എനിക്ക് 5'7" എന്ന് പറയുമ്പം എത്ര സെന്റിമീറ്റർ ആണെന്ന് പറയാൻ പറ്റുമോ? 160 ഓക്കെ. അപ്പം നമ്മളുടെ ഐഡിയൽ വെയിറ്റ് ശരിക്കും പറഞ്ഞൊരു 65 താഴെ മതി. അപ്പം ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഫാറ്റിൻ്റെ ആയിരിക്കും, ബ്രസ്റ്റ് ടിഷ്യൂ ആകാനുള്ള ചാൻസ് കുറവാണ്. അപ്പം വെയിറ്റ് ഒരു 65 കുറച്ചിട്ട് നോക്കിയിട്ട് ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വന്ന ബ്രസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അതൊരു ഡോക്ടറെ കാണിച്ചിട്ട് അത് നോക്ക്. പിന്നെ ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും ചാൻസ് ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എത്രയാണ് ഏജ്? പ്രായം എത്രയാണ്? ഇപ്പം എനിക്ക് വയസ്സ് കുറയും. അപ്പം ഇനിയിപ്പോൾ പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. അതെ, പക്ഷേ എനിക്ക് ഇതൊന്ന് മാറ്റി കിട്ടി തിരക്കില്ല എന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ഒന്ന് വെയിറ്റ് കുറച്ചൊരു പ്ലാസ്റ്റിക് സർജൻ അല്ലെ കോസ്മെറ്റിക് സർജൻ ആണ് അത് യൂഷ്വലി നോക്കേണ്ടത്. അപ്പം അത് കാണിച്ചിട്ട് ഒരു ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുക. എന്തെങ്കിലും എൻഡോക്രൈനോളജി പ്രോബ്ലം കൊണ്ടാണോ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വന്നതെന്ന് നോക്കി, ഓവർ വെയിറ്റ് കൊണ്ടുവാണോ എന്ന് നോക്കുക, അത് കുറയ്ക്കുക. എന്നിട്ടും ഇപ്പം മാറുന്നില്ലെന്നുണ്ടെങ്കിലാണ് നമ്മളൊരു കോസ്മെറ്റിക് സർജറി ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.